നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെ തുടർന്ന് മുതിർന്ന നേതാക്കൾ തന്നെ നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ പരാതിക്കാരൻ മുതിർന്ന നേതാവും KPCC വർക്കിംഗ് പ്രസിഡന്റും സീനിയർ MPയുമായ കൊടുക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹത്തിൻ്റെ പരാതി ഇതാണ്: KPCC പ്രസിഡന്റാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ, എന്നാൽ ഒരു ദളിതനായതിൻ്റെ പേരിൽ തന്നെ എന്നും ഈ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തുന്നു എന്നാണ് കൊടുക്കുന്നിൽ സുരേഷിൻ്റെ ആരോപണം. നേരത്തെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. 1989 മുതൽ പലവട്ടം ലോക്സഭയിൽ അംഗമായിരുന്നു. ഇപ്പോഴും ലോക്സഭയിൽ അംഗമാണ്. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തുടർച്ചയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട, ഇത്രയും ദീർഘകാലം തിരഞ്ഞെടുക്കപ്പെട്ട തന്നെ പോലെ മറ്റൊരു ദളിത് നേതാവ് കോൺഗ്രസിൽ ഇന്ന് ഈ രാജ്യത്തില്ല എന്നാണ് കൊടുക്കുന്നിൽ സുരേഷ് ആരോപിക്കുന്നത്. എന്നിട്ടും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ MM ഹസൻ സ്ഥാനമൊഴിഞ്ഞ സമയത്ത് താനും KPCC പ്രസിഡന്റാകാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഹൈക്കമാൻഡ് ആകട്ടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് KPCC അധ്യക്ഷനായി നിയമിച്ചത്. കോൺഗ്രസ് എന്നും ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടരുന്ന ഒരു പാർട്ടി എന്നാണ് വെപ്പ്. ഒരു ദളിതൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കാലം സ്വപ്നം കണ്ട ഗാന്ധിജി. ഈ പാർട്ടിയിൽ ദളിത് നേതാക്കൾ കാലാകാലങ്ങളെ അനുഭവിക്കുന്ന അവഗണനയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കല്പം പിന്നോട്ട് നോക്കാം. 1982 K. കരുണാകരൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ടായിരുന്നു, PK വേലായുധൻ. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, പലതവണ MLA ആയ വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ആ മന്ത്രിസഭയിൽ മന്ത്രിയായി, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. എന്നാൽ മന്ത്രിയായി കുറച്ച് ദിവസത്തിനകം തന്നെ അദ്ദേഹവും പാർട്ടി നേതൃത്വത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. ഒരു ദളിതൻ എന്ന നിലയിൽ തന്നെ വളരെ ക്രൂരമായി അവഗണിക്കുകയാണെന്ന് PK വേലായുധൻ പല വേദികളിലും ആഞ്ഞടിച്ചു. തനിക്ക് ലഭിച്ച ഔദ്യോഗിക വസതി പോലും വളരെ പഴക്കമുള്ളതും താമസിക്കാൻ കൊള്ളാത്തതുമായ ഒരു വീടാണ് തനിക്ക് മന്ത്രി എന്ന നിലയിൽ അനുവദിച്ചതെന്ന് പോലും അദ്ദേഹം തുറന്നടിച്ചു. നിരന്തരം നേതാക്കൾക്കെതിരെ അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പുനഃസംഘടന നടന്നു. ആ പുനഃസംഘടനയിൽ ഗതാഗത മന്ത്രിയായിരുന്ന PK വേലായുധന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. പകരം അദ്ദേഹത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുത്തു, പ്രധാനപ്പെട്ട വകുപ്പ് കയ്യിൽ നിന്ന് പോയി. തീർന്നില്ല. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേലായുധന് സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം ഞാറയ്ക്കൽ നിന്നുള്ള, ഇന്ന് നിലവിലില്ലാത്ത മണ്ഡലമായ ഞാറയ്ക്കൽ നിന്നുള്ള MLA ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും സീറ്റ് കിട്ടിയിട്ടില്ല. അദ്ദേഹം 1-2 വർഷം മുമ്പ് മരിക്കുകയും ചെയ്തു. ഇതുപോലെ മറ്റൊരാളാണ് ഡോക്ടർ MA കുട്ടപ്പൻ. കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ് ഡോക്ടർ MA കുട്ടപ്പൻ. അദ്ദേഹം ഡോക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ്. വെറും ഡോക്ടറല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള, MD ബിരുദമുള്ള ഒരു ഡോക്ടറായിരുന്നു. പലവട്ടം അദ്ദേഹം MLA ആയിരുന്നു. ഒരു തവണ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ A ഗ്രൂപ്പ് തീരുമാനിച്ചപ്പോൾ അതിനെ സർവശക്തി ഉപയോഗിച്ച് അട്ടിമറിച്ചത് അന്നത്തെ I ഗ്രൂപ്പാണ്. ഇതിൻ്റെ പേരിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ അന്ന് ഉയർന്നിരുന്നു. ഒടുവിൽ 2001 AK ആന്റണി മന്ത്രിസഭയിൽ ഡോക്ടർ MA കുട്ടപ്പൻ മന്ത്രിയായി. പൊതുവെ മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള MA കുട്ടപ്പൻ ജയിച്ച് ആ മന്ത്രിസഭയിൽ വരുമ്പോൾ എല്ലാവരും കരുതിയത് അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയാകും എന്ന് തന്നെയാണ്. എന്നാൽ സംഭവിച്ചതാകട്ടെ, അദ്ദേഹത്തിനും പതിവ് പോലെ പിന്നോക്കക്ഷേമം, പട്ടികജാതി വികസനം തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് നൽകിയത്. 1957 EMS മന്ത്രിസഭയിൽ ഒരു ഡോക്ടറായിരുന്ന ഡോക്ടർ AR മേനോനായിരുന്നു ആരോഗ്യമന്ത്രി. ഒരു ഡോക്ടർ തന്നെ ആരോഗ്യമന്ത്രിയായി എത്തുമ്പോൾ ആരോഗ്യമേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അന്ന് തെളിയിച്ചിരുന്നു. എന്നാൽ MA കുട്ടപ്പനാകട്ടെ ഇത് തന്നെയായിരുന്ന അവസ്ഥ. അദ്ദേഹത്തിനും ആരോഗ്യവകുപ്പ് ലഭിച്ചില്ല. അദ്ദേഹവും പലപ്പോഴും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്. MA കുട്ടപ്പനും പിന്നെ സീറ്റ് കിട്ടിയിട്ടില്ല. അദ്ദേഹവും രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാവുകയായിരുന്നു. കോൺഗ്രസ്സുകാരെന്നും അഭിമാനം കൊള്ളാറുന്നൊരു കാര്യമുണ്ട്: ഞങ്ങളാണ് KR നാരായണനെ രാഷ്ട്രപതിയാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി ഡോക്ടർ KR നാരായണനായിരുന്നു, മലയാളിയായ ഡോക്ടർ KR നാരായണൻ. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? മലയാളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമം, ഒരു ദിനപത്രമാണ് ആദ്യമായി KR നാരായണനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടാവുകയും അദ്ദേഹം ആദ്യം ഉപരാഷ്ട്രപതിയാവുകയും പിന്നീട് 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രപതിയാവുകയും ചെയ്തു. എന്നാൽ അന്ന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ,
KR Narayanane ഉപരാഷ്ട്രപതിയാക്കാൻ അല്ലെങ്കിൽ പിൽക്കാലത്ത് രാഷ്ട്രപതിയാക്കാൻ തീരുമാനം വരുമ്പോഴെല്ലാം കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ഈ ശ്രമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി അന്ന് വ്യാപകമായ വാർത്തകൾ വന്നിരുന്നു. അവയെല്ലാം സത്യവുമായിരുന്നു. 1984ൽ KR Narayanan ആദ്യമായി ഒറ്റപ്പാലത്ത് നിന്ന് ഇലക്ഷൻ ജയിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനം മാത്രമായിരുന്നു. ദീർഘകാലം വിദേശകാര്യ സർവീസിൽ പ്രവർത്തിച്ച ചൈനയിലെയും അമേരിക്കയിലെയും എല്ലാം ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന വിദേശകാര്യ വകുപ്പിനെക്കുറിച്ച് അസാമാന്യമായ ധാരണ ഉണ്ടായിരുന്ന വിദേശ ബന്ധങ്ങളുണ്ടായിരുന്ന ഡോക്ടർ കെ ആർ നാരായണന് കൊടുത്തത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനമാണ്. അന്ന് ഇതിനെതിരെ പലരും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. വിദേശകാര്യ വകുപ്പിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചതുപോലുമില്ല എന്നുള്ളതാണ് അന്നത്തെ മറ്റൊരു സംഭവം. കെ ആർ നാരായണൻ എന്തോ ഭാഗ്യവശാൽ അദ്ദേഹം രാഷ്ട്രപതിയായി. തുടർന്നുള്ള കാലം ഇന്ത്യ കണ്ട മികച്ച ഒരു രാഷ്ട്രപതിയാണ് താനെന്ന് ആ മലയാളി തെളിയിക്കുകയും ചെയ്തു. അപ്പോഴും പല കോൺഗ്രസ് നേതാക്കൾക്കും അദ്ദേഹത്തെ അത്ര ദഹിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാർക്കും. എന്നാൽ ഇവർ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്ന BJP ആകട്ടെ പല ദളിത് നേതാക്കളെയും ഇന്ത്യയിലെ ഉയർന്ന പദവികളിൽ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് BJP സർക്കാർ തീരുമാനിച്ച് അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ദളിത് നേതാവായിരുന്ന ബംഗാർ ലക്ഷ്മണനെ BJP ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാലം ഇത്രയായിട്ടും അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ പേരിന് പോലും ഒരു ദളിതൻ ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. കൊടുക്കുന്നു സുരേഷ് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർക്കെല്ലാം സംസാരത്തിൽ മാത്രമാണ് ആദർശവും ദളിത് സ്നേഹവും. പ്രവൃത്തിയിലെത്തുമ്പോൾ ഇവരെല്ലാവരും വന്ന വഴി മറക്കുകയാണ് പതിവ്. നമുക്കറിയാം കോൺഗ്രസ്സുകാരുടെയും ഇടതുമുന്നണിയുടെയെല്ലാം ദളിത് സ്നേഹം വാക്കുകളിൽ മാത്രമാണെന്ന്. ഓരോ സ്ഥാനത്തേക്കും ആളിനെ പരിഗണിക്കേണ്ടി വരുമ്പോൾ കൃത്യമായി അവരെ തന്നെ ആദ്യം ഒഴിവാക്കും. ഇതിനെ ഒരു അറുതി വരുത്തുന്നത് എന്നാണെന്ന് നോക്കുകയാണ് ഇന്ത്യയിലെ ജനത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.